Hi dears, welcome to another video Lifestyle Diaries. Ellarum sugayittum safe aayittum irikkunnu pradeekshikkunnu. Njanum sugayittu irikkunnu safe aayittu irikkunnu. Ippole innathe video nu parayunnathu ottumikka streekalum purushanmarum innu apoorvathil apoorvamayittu purushanmarkku undayittu vendittundu. Streekalkku ellarkkum marriage-inu shesham oru rendu kunnikkalokke aayirikkunnu. Delivery athayathu prasavam nadakkunna streekal. ഈ സ്ത്രീകൾ ഇനി കിട്ടാവുന്ന ഒരു സംശയമാണ്, ഇങ്ങനെ നിർത്തിയാലും അവർക്ക് പിന്നെ ക്യാരിങ് ആവുമോ എന്നുള്ളൊരു ഡൗട്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് അത് തന്നെയാണ്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമുള്ളതാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കൂട്ടത്തിൽ ബെല്ലൈക്കൻ കൂടി അക്ടിവേറ്റ് ചെയ്തുകൊണ്ടേക്കാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കടക്കാം. ലാഗ് വരുത്തുന്നില്ല, ഒരുപാട് പേര് ലാഗ് വരുത്താതെ സംസാരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണഗതിയിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ട്, അതായത് ഇത്തരത്തിൽ ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ 1000 പേരിൽ ഒരാൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ ഫെയിലിയർ ആകുന്നത്. അത് സ്വഭാവമായിട്ട് നമുക്കറിയാലോ. അതായത് ഒട്ടുമിക്ക ബാക്കിയുള്ള, നമ്മുടെ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ബാക്കിയുള്ള 999 ആളുകൾക്കും ഇത് പരാജയമല്ല, സക്സസ് തന്നെയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നീട് ക്യാരിങ്ങാവും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട് ആവില്ല കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആദ്യമേ തന്നെ ഇതിന് മുന്നായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞൂടെ, ഈ ഓപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സ്ത്രീകളുടെ അണ്ഡവാഹിനി കുഴലുകളെ കട്ട് ചെയ്ത്, അതിൻ്റെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ് ഈ ഒരു ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പ്രസവം നടത്തുന്ന ആ ഒരു ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇപ്പോഴെന്ന് പറയുമ്പോൾ അതിൻ്റെ ചെറിയ, അതായത് പിന്നീട് ഇപ്പം ചില ആളുകൾക്ക് ഇപ്പം പ്രസവം നടത്തി, അപ്പൊ അവരിപ്പം പിന്നീട് അവർക്ക് വേണമെന്നൊക്കെ തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഡിവോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം സെപ്പറേറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മാരേജ് കഴിക്കണം തോന്നുന്ന ആളുകൾക്ക് പിന്നീട് വീണ്ടും ഇതേപോലെ നിർത്തി പ്രസവം വീണ്ടും നമുക്ക് ഡെലിവറി ചെയ്യണമെന്നും ക്യാരിങ് ആവുമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം, അതായത് അവർക്ക് പിന്നീട് ആവശ്യം തോന്നുമ്പോൾ റീകനാലൈസേഷൻ ഓപ്പറേഷൻ നടത്താൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പം ഇത്തരത്തിൽ ഈ ഒരു പ്രഗ്നൻസി സ്റ്റേജ് അവർ നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വീണ്ടും നിർത്തിയാവണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആളുകൾക്ക് ഈ റീകനാലൈസേഷൻ ഓപ്പറേഷനിലൂടെ അവർക്ക് ട്രീറ്റ് ചെയ്ത് വീണ്ടും ഇത് ക്യാരിങ് ആവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയുന്നതുകൊണ്ട് ഇതേപോലെ പിന്നീട് റീകനാലൈസേഷൻ ഓപ്പറേഷനൊക്കെ നടത്താൻ പാകത്തിന് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ അവരുടെ ഡൗട്ടും മാറിക്കിട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത സെക്കൻഡ് പുതിയ സബ്ജക്റ്റ് ടോപ്പിക്